ലോകം മുഴുവൻ ആരാധകരുള്ള ഒറിജിനൽ ഷേക്സ്പിയറെ, അപ്പുറത്തെ മുറിയിൽ ഒരു നാടകം എഴുതാൻ പെടാപ്പാട് വിടുന്ന പാവങ്ങളുടെ ഷേക്സ്പിയറെ അതൊന്ന് എഴുതി തീർക്കാൻ അവിടുന്ന് സഹായിക്കണേ ഭഗവതി. ആദ്യം നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ. കോമളെ, ഇനിയും നീ എന്നെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ ലൈറ്റ് ഓഫിൽ വാരി പിണരും. ഇടേ വാരി പിണരും. ദൈവമേ, എന്ത് വിശ്വസിച്ചാ അവനോടൊപ്പം കിടന്ന് ഉറങ്ങുന്ന കോമളം. നീ എവിടെയാണ് കോമളം? വേറെ ആര് കോമളം? കോമളം ആര് വേർ? എവിടെയാണ് പെണ്ണുമല ചേട്ടന്റെ മോളെ? ആ കോമളം, നീ എന്താണ് പുറന്തിരിഞ്ഞ് നിൽക്കുന്നത്? എന്താ മോളെ നല്ല തണുപ്പ്? നീ കുളിക്കാൻ പോയോ അതോ? കോമളം, നീ ഇങ്ങനെ ലജ്ജാവിലാസിനിയായി നിൽക്കാതെ ഇങ്ങോട്ട് വാ മോളെ. ചേട്ടൊന്ന് വാരി പുണരട്ടെ. ലവൻ കോമള കുടം പൊട്ടിച്ച്. പവിത്ര, എഴുത്തൊക്കെ എവിടെ വരെയായി? ഏ, ആളിനത് എവിടെ പോയി? പ്രകാശൻ പറത്തുന്ന പെൺകുട്ടി മാന്ത്രിക നാടകമായിരിക്കും. മോട്ടി, സുഗണ, എല്ലാരും വാ, നാടകത്തിന് പേരിട്ടു. ഡ്രാമ സ്കൂളെ ചേട്ടത്തി, വാ വാ, ആളെ നാടകത്തിന് പേരിട്ടു. പ്രകാശൻ പറത്തുന്ന പെൺകുട്ടി. ഈ തൂത്തുകുടിക്ക് എഴുത്തും വഴുന്ന് അറിയാൻ പറഞ്ഞേ. ഇത് പ്രകാശൻ പറത്തുന്ന പെൺകുട്ടി എന്നല്ല, പ്രകാശൻ പരതുന്ന പെൺകുട്ടി. ഇനി പ്രകാശൻ പറത്തുന്ന പെൺകുട്ടി ആയാലും പ്രകാശൻ പരതുന്ന പെൺകുട്ടി ആയാലും പ്രകാശനായിട്ട് ഞാൻ അവരേക്കും, പെൺകുട്ടിയായിട്ട് കോമളവും. അക്ഷരജ്ഞാനമില്ലാത്തതിന്റെ സഹയാത്രികനെ, ഇത് പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നാ, ഈ പേര് തന്നെ മോഷണമാണ്. അയ്യോ, അപ്പൊ പേരാണല്ലേ? അത് വല്ലോന്ന് വിട്ടതാ. ഇത് ആർക്കാ വിളിക്കുന്നത്? കൊള്ളാം, പേര് കലക്കി. ഇനി അവൻ ഉടനെ തന്നെ നാടകം എഴുതി തീർക്കും, അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ തന്നെ എല്ലാ പ്രോഗ്രാം ഏജൻസിക്കും ഈ നാടകത്തിന്റെ പേര് അങ്ങോട്ട് പറയാൻ പോവാ. പവിത്രനെ ഞാൻ വിളിച്ചോളാം. ഏ, ഓ, ആ ഇതിളക്കിയാ പിന്നെ ഈ പാടം മൊത്തം രണ്ടാമത് ഇളക്കേണ്ടി വരും. പിന്നെ വഴക്കായി വയ്യാവേലിയായി കത്തിക്കുത്തായി ഹർത്താലായി എന്തിനാ കുട്ടി വെറുതെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ? അയ്യോ സോറി കേട്ടോ, സാറി പാടം മുഴുവൻ അങ്ങ് വാങ്ങിയ വിവരം ഈ ഉള്ളൂൽ അറിഞ്ഞില്ല കേട്ടോ. വഴിന്ന് മാറും. ഒന്നിന്നേ, അപ്പൊ താനാണ് ഈ ഗ്രാമത്തിലെ പാൽക്കാരി അല്ലേ? ഏതായാലും ഒരു കുപ്പി പാല് നാളെ മുതൽ ഇവിടെ വെച്ചേക്കാം. പക്ഷെ ആദ്യം അഡ്വാൻസ് തരണം. അത് വേണ്ട, ഞങ്ങളുടെ നാട്ടിലെ ഒരു പാൽക്കാരി അമ്മണിയുണ്ട്, അവർക്ക് ഞാൻ ഇതുപോലെ ഒരു അഡ്വാൻസ് കൊടുത്തതാ. എന്നിട്ട് കിട്ടിയതോ മുഴുവൻ വെള്ളം ചേർത്ത പാല്. അതുകൊണ്ട് ആദ്യം പാല് പിന്നെ കാശ്. ഇതേ നിങ്ങളുടെ അമ്മണി ചേച്ചിയുടെ വെള്ളം ചേർത്ത പാലല്ല, സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാ മതി. ഇന്നലെ വാടകയ്ക്ക് താമസിക്കാൻ വന്നവര് നാളെ അങ്ങ് കാശും തരാതെ പോയാലേ, വിശന്നു കരയുന്ന പശുക്കളോട് ഞാൻ എന്ത് സമാധാനം പറയും? ആ വാടകക്കാര അലവലാദികൾ നമ്മളെ പറ്റിച്ചു പോയി മക്കളെന്നോ? അതുകൊണ്ട് ആദ്യം കാശ് പിന്നെ പാല്. അഡ്വാൻസ് 15 രൂപയുണ്ട്. അത് കൊള്ളാം. നേരം വെളുക്കുമ്പോ പശുക്കളെ എല്ലാം വിളിച്ച് വരുത്തി ഈ 15 രൂപ അതുങ്ങളുടെ കൈ കൊടുക്കാം. അവരേതെങ്കിലും ചായക്കടയിൽ പോയി പുട്ടും കടലയും വാങ്ങിച്ച് തിന്നോട്ടെ അല്ലേ? അല്ല, അത് പശുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ? ആ ബുദ്ധിമുട്ടാവും. 500 രൂപ അഡ്വാൻസ് എപ്പോ തരുന്നോ അപ്പം മുതൽ പാൽ റെഡി. ഇയാളോട് തർക്കിച്ചു നിന്നാലേ ഭുവനേശ്വരി അതിന്റെ പാട്ടിന് പോവും. ഭുവനേശ്വരി അവളുടെ പാട്ടിനോ ഡാൻസിനോ പോട്ടെ, എന്റെ കാര്യം പറയൂ. എനിക്ക് പോയിട്ടെ, കുറെ പണിയുണ്ട് മാഷേ.